എവിടെയാണ് ഞാൻ മീൻ തിന്നുന്നത്? ഒരു പഴം കിട്ടിയാൽ ഇട്ട് പരവി തിന്നു. ഈ ചെറുക്കനാണ് ഓടി ആത്തിയിലുന്നത്. ചെറുക്കനും അളിയനും ഓടി ആത്തിയ നോക്കുമ്പോ ഇവരെ തറയിൽ തന്നെ കിടക്കുകയാണ്. നമസ്കാരം. ഇടവേളയിലുള്ള ബീവാത്തമ്മ ആകെ ഒരു തെറ്റേ ചെയ്തു. മറ്റൊന്നുമല്ല, തൻ്റെ ഇളയ മകളെയും മകളുടെ രണ്ട് മക്കളെയും, ബീവാത്തമ്മയുടെ ചെറുമക്കളെയും സ്വന്തം വീട്ടിൽ കൂടെ താമസിപ്പിച്ചു. അതിനുശേഷം അവരുടെ പേരിൽ ആ ഒരു 14 സെന്റ് വീടും 14 സെന്റ് വസ്തുവും വീടും എഴുതി കൊടുത്തു. ഈ ഒരു തെറ്റ് മാത്രമേ ബീവാത്തമ്മ ചെയ്തുള്ളൂ. ആ ബീവാത്തമ്മയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. എൻ്റെ കുടുംബത്തിൽ കിടന്ന ചെറുമക്കളെയും മകളെയും ഈ എൻ്റെ വീട് ഇടിഞ്ഞ് പോയപ്പോൾ ഞാൻ 14 സെന്റ് വാങ്ങിച്ച് ഈ എൻ്റെ മോൻ്റെ വകയും എൻ്റെ ഭർത്താവിൻ്റെ വകയും ഉണ്ട്. ഞാൻ അവിടെ വീട് വെച്ച് താമസമായി മോനെ 22 വർഷമായി ഞാൻ അവിടെ താമസമായി. ഇതിനിടയിൽ എൻ്റെ മോൻ 5000 രൂപ പേർഷ്യയിൽ നിന്നും എനിക്ക് അയച്ചു തരുമ്പോൾ ഈ മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി ഈ മക്കൾക്ക് ഞാൻ കൊടുക്കും. 2 പശുവിനെയും വാങ്ങിച്ച് നിർത്തും. 10-500 പുറ നെല്ലിറക്കി കച്ചവടം ചെയ്ത് ഈ മക്കളെ ഞാൻ വളർത്തും. മോനെ, എൻ്റെ ഭർത്താവ് പരവിലുള്ള മരിച്ചു പോയി. 14 വർഷം എൻ്റെ മാപ്പിള മരിച്ചതിന് ശേഷമാണ് ഈ ഓമനിച്ച് ഈ 2 ചെറുമക്കളെ വളർത്തിയെടുത്തത്. ഇവളും മക്കളെ എന്നെ സ്നേഹിച്ചു പിടിച്ചിട്ട് ഈ വീടും പെരയിടവും കൊണ്ടുപോയി മോനെ. അങ്ങെഴുതി അങ്ങെടുത്ത് ഞാനല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് അവൾ പറയുമ്പോൾ മോനെ അവർ കുടിക്കുമെങ്കിൽ ഞാനും കുടിക്കും. അങ്ങനത്തെ തടത്തി ഞാൻ വളർത്തിയല്ല, ഞാനല്ലാതെ ആരുണ്ടോ മോനെ അവനെ രക്ഷപ്പെടുത്താൻ? എന്നെ എഴുതി കൊടുത്തതിന് ശേഷം മോനെ എന്നെ ഫാൻ ഇടാൻ തമ്മിച്ചില്ല. നമസ്തയുള്ളതാണ്. 1.5 മാസമേയുള്ള മോനെ എഴുതി കൊടുത്തിട്ട് ഞാനെന്ത് ഈ ജനൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് അവൾ ഈ ഞാൻ ഫാൻ ഇട്ടപ്പം തള്ള ഓടി വന്ന് ജെന്നേൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് ഫാൻ അണച്ച് പണച്ചപ്പം ഞാനെന്ത് ചെയ്തിരിക്കുന്ന മോനെ കസേര എടുത്ത് എൻ്റെ കസേര തന്നെ ഞാൻ എടുത്തെറിഞ്ഞ് എന്തടി ഞാൻ ഫാൻ ഇട്ടപ്പം നീ അണച്ച എന്തടി എന്ന് പറഞ്ഞ് കസേര എടുത്തെറിഞ്ഞപ്പം മോനെ നിന്ന നില എന്നെ തള്ളിയിട്ട് കളഞ്ഞ അവൾ. ഗ്യാസ് ചായ കാച്ചുന്ന പാത്രം കലവും ചട്ടിയും ആ ചരുവും അത് ഇത് വീട്ടിനകത്ത് കിടക്കുന്ന സാധനങ്ങളും മൊത്തം ഞാൻ വാങ്ങിച്ചിട്ടതാണ്. മോനെ ഒന്ന് നോക്ക് മോനെ, ഇതിപ്പോൾ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സിറ്റൗട്ടി ഈ മൂത്തവൾ ഞാൻ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി പെരടാത്ത് കയറുന്നതിനാൻ വെച്ചിട്ട് ഇവളെ റൂമിൽ നിന്ന് ഇവളിറങ്ങി എൻ്റെ പുറവേശം കൊള്ള വരുന്നത് വേറുമോള് മൂത്തവള് ഇറങ്ങി വരുന്നത് ചെയ്യാത്തവരെ ചെയ്യുമെന്ന് പറയണ്ടേ. അവൾ ഇറങ്ങി വന്നിട്ട് മോനെ എൻ്റെ പുറവശത്ത് നിന്നിട്ട് നീ എന്ത് തള്ളി ചെന്ന് വീണേനാ വെച്ച് ഞാൻ ചോദിച്ചു നീ എന്തടി എന്നെ തള്ളിയ അവിടെ കിടന്നിട്ട് ഞാൻ കേൾക്കുന്നു. അനങ്ങുന്നില്ല അമ്മായി മക്കൾ 3 എണ്ണവും അനങ്ങുന്നില്ല മോനെ. തള്ളി എന്തടി എന്ന് കേൾക്കുന്നതിനാൻ വെച്ചിട്ട് മോനെ ഞാൻ എണീച്ച് മരവിച്ച് ഇവിടെ അങ്ങ് മരവിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തട്ടിയല്ലേ എനിക്ക് വേദനിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മോനെ കട്ടലിൻ്റെ കാലി പിടിച്ചിട്ട് എണീക്കാൻ വയ്യ എനിക്ക് അച്ഛി തേയ്മാനല്ലേ മോനെ എനിക്ക് എണീക്കാൻ വയ്യ എണീക്കാൻ വയ്യ. ഇരുന്നിട്ട് മോനെ പിന്നെ എങ്ങനെയോ ഞാൻ ആ ഫ്രിഡ്ജ് ഏതോ ഇരുന്നത് എങ്ങനെയെങ്കിലും അപ്പി പിടിച്ച് എണീച്ച് എണീച്ചപ്പോൾ മോനെ തപ്പി നോക്കിപ്പോ കട്ടക്കട്ടരക്കതും വരുന്നു മോനെ മുതിവിൽ നിന്ന് രക്തം വരുന്നു മുതിവിൽ നിന്ന്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞ രക്തം വരുന്നെന്ന് ഇല്ലാതെ എനിക്കറിയാൻ വയ്യായിരുന്നു മോനെ. കണ്ടമാനം രക്തം ചട്ടയും ആശുപത്രി കൊണ്ടുപോയത് ഈ മോളെ ഞാൻ വിളിച്ച് മോനെ ഫോണിക്കൂടാ. ഫോണ് 3 ആയിട്ട് അങ്ങ് പിരിന്നു പോയി. പിരിന്നു പോയപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ കമ്പ് വടി ഉണ്ടായിരുന്നു ഇല്ല വടി ആ വടിയിട്ട് ഇങ്ങോട്ട് പതുക്കെ നീക്കിയിട്ട് ഏറ്റിയിട്ട് ഞാൻ ഈ മോളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് മോളെ പിന്നെ എന്നെ തള്ളിയിട്ടടി എൻ്റെ രക്തം എടുക്കുന്നടി മോളെ എനിക്ക് എന്ന് പറഞ്ഞ് ഇവളെ വിളിച്ച് പറഞ്ഞ്
അപ്പോഴും ചീത്തയും വിളിക്കുന്ന ചെവിയാ കാത്താനൊക്കെ ഇരിക്കുന്ന പേരുടെ അത്തുമായി മക്കളും മൂന്നെണ്ണവും വന്നില്ല. പിന്നെ എൻ്റെ അടുക്ക ഈ എൻ്റെ പുള്ള വന്നാണ് എന്നെ ഇളക്കിയത്. ഇവനും ചെറുമോനും കൂടെ വന്നാണ് ഇളക്കിയത്. എൻ്റെ ഈ മോൻ എൻ്റെ മോൻ കയറത്തില്ല, ഇവള് കയറത്തില്ല, മൂത്തവള് കയറത്തില്ല. മോനെ കത്തി കൊണ്ട് ഇവ വരഞ്ഞ് വേദനയുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ അറിയാൻ ഇവ വരഞ്ഞിട്ട് പോയത്. എന്നെ തള്ളിയിട്ടവള് വരഞ്ഞതും കത്തി കൊണ്ടതും ഒക്കെ അവക്കല്ലേ അറിയാനൊക്കത്തുള്ളോ. എനിക്ക് വേദന കൊണ്ട് ഞാൻ മുതുകു തപ്പി നോക്കി മോനെ. അത് കിടക്കുന്നു, അത് കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. എന്നെ മോനെ ഒരു വീട്ടിൽ വെച്ച് കിടന്നപ്പോഴും അവൾ ഇഞ്ചീഷൻ കുത്തി ഇറക്കി വിഷം. എന്നെ മോനെ എല്ലാം കക്കൂസയിലൊഴിക്കുന്ന വളങ്ങ് കുപ്പിയിലേക്കൊക്കെ കൊണ്ടുവന്ന് എൻ്റെ മുണ്ടിൽ പുറത്ത് ഒഴിച്ചായിരുന്നു മോനെ. ഈ ഒരു പെണ്ണാണ് ഈ ചെയ്യുന്നത് മോനെ. എൻ്റെ സാധനം മൊത്തം അവിടെ കിടക്കുന്നു മോനെ. കയറി നോക്ക്, അതൊന്നും എന്നെ തൊടാൻ നമ്മയ്ക്കത്തില്ല, തൊടാൻ നമ്മയ്ക്കത്തില്ല, ആഹാരവും തരയില്ല, മുണ്ടും കഴുകിയിട്ട് തരത്തില്ല. പൈപ്പ് ചെന്ന് തൊടുമ്പോൾ എൻ്റെ ഗ്യാസ് വരെ പൈപ്പ് ചെന്ന് വിടുമ്പോൾ പറയാണ്, പറിക്കൊണ്ട് പോടി, നീ പറിക്കൊണ്ട് പോടി എന്നാണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ മുതൽ, എൻ്റെ മക്കൾ ഉണ്ടാക്കിയ മുതൽ. ബിവാത്തുമ്മയുടെ ഒരേ ഒരു മകനായ നജീബ് ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം ചേരുകയാണ്. നജീബ് ഏട്ട തന്നെ പറയട്ടെ. നജീബ് ഏട്ട, എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് പിന്നെ ഈ വസ്തു എഴുതി കൊടുത്തതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉമ്മ അതിനകത്ത് നിറങ്ങണം. ആറുമാസം വരെ ഇവർക്ക് യാതൊരു ഇതുമില്ലായിരുന്നു. നമ്മൾ അറിഞ്ഞ് എഴുതി കൊടുത്തെന്നുള്ള കാര്യം, എഴുതി കൊടുത്തിട്ട് ഏകദേശം എത്ര കൊല്ലോ, അഞ്ച് അഞ്ചര കൊല്ലോ കൊല്ലത്തോളോ ഈ എഴുതി കൊടുത്ത മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അന്ന് ഒരു ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞതിനു പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവർ അതിനകത്ത് നിറങ്ങണം. അതെ, ഇവർ അതിനകത്ത് കിടക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അന്ന് മുതലേ ഈ താടിയും യാതും ഇതും. അപ്പം ഇവരൊക്കെ അവിടെ ചെന്ന് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇതാക്കിയപ്പോൾ ഇവരെ ചീത്ത വിളിച്ചൊക്കെ അവിടെ നിന്ന് ഓടിച്ച് എൻ്റെ മറ്റേ സൗകര്യമാരും അവരിവരും എല്ലാം ഇതായി. അപ്പം ഞാനും ചെന്നിട്ട് എൻ്റെ വീട്ടിൽ വിളി കിടക്കാമെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പം അവർക്ക് അവർ വെച്ച കാര്യം അവർ ഇതായി അധ്വാനം ഞങ്ങളെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പം ഈ ചെറുതിലെ ഇവിടെ ഭർത്താവ് ഇവിടെ കളഞ്ഞിട്ട് പോയി. ഈ ഇളയമ്മയുടെ ഭർത്താവ് പിന്നെ വളർത്തിയതെല്ലാം ആ തള്ളയാണ്. ഈ അമ്മ ഈ അമ്മയാണ് ഈ രണ്ട് ചെറിയ കുറ്റങ്ങളെയും അവരെയെല്ലാം വളർത്തിയത് അത് തന്നെയാണ്. ഞാനവിടെ പോയി ഞാനും ഒക്കെ ഇതാക്കി കൊടുത്താണ് അവരൊക്കെ ഈ രീതിയിലായത്. ഈ അമ്മയെ ഇറക്കി വിടാൻ വേണ്ടിയാണോ ഇങ്ങനെ മുതുകത്ത് കീറിയത്? അതെ അതെ. കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രായമൊക്കെ ഉണ്ടല്ലേ, കാര്യം കുറച്ച് പത്തൊമ്പത്തേഴ്. അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു പുറത്ത് മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ പോലീസ് കേസ് ആവും എന്നൊക്കെയുള്ള കാര്യം അവർക്ക് അറിയാമായിരിക്കും. ചിലപ്പം അറിയാം. കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ഒരു ഹോബി അതാണ്. കാര്യം കിളവി അങ്ങോട്ടോ അങ്ങോട്ടോ ഇവരെ അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ നടന്നു പോകുമ്പോഴും അവരെ അടിക്കുക, കാലി തട്ടിയിടുക, പിന്നെ ഉറങ്ങുമ്പോഴും ഉറങ്ങി അവിടെ കിടക്കുമ്പോഴും വെള്ളം സ്രിഞ്ചിൽ, അതായത് ഇവള് വർക്ക് ചെയ്യുന്ന ഒരു ഒരു പിന്നെ ലാബിലാണ്. അപ്പൊ ആ ലാബിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം അവൾ എടുത്തോണ്ട് വരുന്നത്. കെമിക്കലും കാര്യങ്ങളൊക്കെ ഈ ലാബിൽ നിന്നാണ് എടുത്തോണ്ട് വരുന്നത്. അവള് എടുത്തോണ്ട് ഈ ബ്ലേഡും ഈ സർജിക്കൽ ബ്ലേഡും അവിടെ നിന്നാണ് വെട്ടാനുപയോഗിച്ച ആ ബ്ലേഡും സർജിക്കൽ സർജിക്കൽ ഇതാണ്. അതും അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. ഈ ബ്ലേഡ് രക്തത്തിൽ കിടക്കുകയായിരുന്നു ആ കുട്ടി പറഞ്ഞു. ശരിയാണ്, ആ സത്യമാണ്, സത്യമാണ്. ഇവൻ ഈ ചെറുക്കനാണ് ഓടി ആത്തിയിലുന്നത്. ചെറുക്കനും അളിയനും ഓടി ആത്തിയെ നോക്കുമ്പോ ഇവര് തറയിൽ തന്നെ കിടക്കുകയാണ്. എന്നിട്ട് അവര് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവര് ചോറുന്ന രണ്ട് ചെറുമക്കളും ഈ ഇളയ മകളും തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുന്നില്ല. അവര് ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും തറയിൽ കിടക്കുന്നു. എന്നിട്ട് ആ കുപ്പായവും അതും അതും ആ ഇട്ടിരുന്ന ഡ്രസ്സുകൾ കംപ്ലീറ്റ് ബ്ലഡിൽ ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിടായിരുന്നു തട്ടി വീണ. ഇല്ല ഹജി മാം, അതാ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ചെറുക്കൻ എൻ്റെ അടുത്ത് ആ ബ്ലേഡ് എടുത്ത് കാണിച്ചു. ഇതാണ് അതാ ഇതിൽ ഇത് ഇതാ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഒത്തിരി അപ്പുറത്ത് നോക്കുമ്പോൾ പേപ്പറും കിടക്കുന്നു ഈ പൊട്ടിച്ച് ഈ അതിനകത്തുനിന്ന് സർജിക്കൽ ബ്ലേഡിന്റെ കവറും അവിടെ തന്നെ കവർ അവിടെ തന്നെയുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ സർജിക്കൽ ബ്ലേഡ് വാങ്ങിച്ചിട്ടുണ്ട് ഈ അമ്മയെ മുതുകിൽ ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? അറിയാമോ, അതിനെ പറ്റിയിട്ട് നമുക്ക് അല്ല. ഇത്രയും 84 വയസ്സ്, അതിന് മുമ്പേ ഉപദ്രവിക്കും, ഒരുപാട് ഉപദ്രവിക്കും. ഈ അടിക്കുകയും തട്ടയും മുട്ടയും എന്തൊക്കെ ആയിക്കോട്ടെ, മാനസികമായി സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും 84 വയസ്സുള്ള ഒരു വൃദ്ധയെ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് പോകാൻ കഴിയില്ല. അതാണ് ചോദിച്ചത്. അത് എന്താണെന്നുള്ള കാര്യം അവർക്കേ അറിയാൻ പറ്റും. ഉമ്മാക്കെ അറിയാം. ഉമ്മ പറഞ്ഞില്ലേ, ഉമ്മ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഉമ്മായ ഇതാക്കി ഇതായതിനു ശേഷം ഉമ്മായ ഈ എഴുതി കൊടുത്ത് ഒരു 6 മാസം വരെ ഇതായിട്ടിരുന്നു.
ഇതായിട്ടിരുന്നതിനുശേഷമാണ് അവിടെ എന്തൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉമ്മ ഞാൻ പറയുന്നുണ്ട്. നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പോലീസിൽ കേസ് കൊടുത്തു? കേസ് കൊടുത്തു ഒരുപാട് തവണ. അമ്മ കൊണ്ട് കേസ് കൊടുത്തത് ഞാൻ ഇന്നലെ കേസ് കൊടുത്ത് എന്നിട്ട് പോലീസുകാർ സി ഐക്കാണ് കൊടുത്തത്. ഇളയ മകളും മകളും ഇന്നവിടെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ എന്റെ അടുത്ത് വെച്ച് കേസ് അവരുടെ അടുത്ത് പറഞ്ഞു ഇത് സ്വത്തിന്റെ ഇതാണ്, സ്വത്തിന്റെ ഇതുകൊണ്ടാണ്. മാരകമായിട്ട് മുറിപ്പിക്കുക കാര്യം എന്ന് പറയുന്നത് ഇതിനു മുമ്പേ ഒരുപാട് പ്രശ്നങ്ങൾ അടിയും അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ചെറിയതല്ലേ, പ്രായകാരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് കാണും. അപ്പം നിങ്ങൾ ഉപദ്രവിക്കില്ലേ, ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വിടും അവരുടെ അടുത്ത്. കാര്യം നിങ്ങൾ ഉപദ്രവിക്കും. ഞാൻ ആ വീട്ടിനകത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മളെ പറ്റി ബാക്കി മൂന്ന് മക്കളെ അങ്ങോട്ട് അടുപ്പിക്കില്ല, അടുപ്പിക്കത്തില്ല. ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ എന്തിനായിരിക്കും വിളിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഫോൺ എടുത്തപ്പോഴത്തേക്കും എന്നെ കൊല്ലുന്ന എൻ്റെ പുറത്തൂടെ ബ്ലഡ് വരുന്ന എന്നെ ആരോ തള്ളിയിട്ട് എന്നെ കുത്തിയെന്നും പറഞ്ഞാണ് ഞാൻ വിളിച്ചത്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാമയെ വിളിച്ച് അങ്ങനെ മാമ വന്ന് ഞാനും മാമയും എൻ്റെ ഉപ്പായും കൂടെ പോയായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ ബെഡിൻ്റെ അടുത്ത് ഇവർ ഞാൻ കയറി ചെല്ലുമ്പം ഇവരെന്നെ പൊക്കി എണീപ്പിക്കുകയും ഈ കത്തിയൊക്കെ കഴുകുന്നതൊക്കെ കണ്ടപ്പം ഇവരെന്നെ ഒരുപാട് തെറി പറഞ്ഞു, ഒരുപാട് ഭീഷണി പഠിത്തിയായിരുന്നു എന്നെ. ആ ഞാനാണ് ആദ്യമായിട്ട് കണ്ട്, ഞാനാണ് എടുത്തത് കഴുകി ആ കവറിലിട്ടത്. ബ്ലഡി മുങ്ങിയാണ് കിടന്നത്. അപ്പം സ്മെല്ലും എല്ലാം വരുമെന്നും പറഞ്ഞ് ഞാനത് കൊണ്ടുപോയി കഴുകി ഇതാക്കി ആ കവറ് തന്നെ ആ റൂമിൻ്റെ ആ സൈഡിൽ ആ കവറ് തന്നെ ഉണ്ടായിരുന്നു. ആ കവറിനകത്തിട്ട് ഞാനത് പോക്കറ്റിൽ ഇട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് അവിടെ കാണിക്കാനും മറന്നുപോയി. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഉമ്മാടിയൊക്കെ എടുത്ത് കൊടുത്ത് രാവിലെയാണ് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഇതേപോലെ തന്നെ രണ്ട് വരയിലാണ് ഇങ്ങനെ മുറിവ് വന്നിട്ടുള്ളത്. ഒരു വരയിൽ മുറിഞ്ഞില്ല, അങ്ങനെ രണ്ടാമത്തെ വരയിലാണ് ഈ ഇത്രയും നീളത്തിന് മുറിവും ഇത്രയും ബ്ലഡും പോയത്. പോലീസ് സ്റ്റേഷനിൽ വന്ന് വേറെ മക്കൾക്ക് കൊടുക്കാനാണ് നിങ്ങൾ ഈ പുടി പിടിക്കുന്നത്? അവർ പാവത്തുങ്ങളല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പാവത്തുങ്ങൾ ഞാൻ വളർത്തിയ മക്കൾ, ഞാൻ സ്വത്തും വകയും കൊടുത്ത മക്കളാണ്, എൻ്റെ മക്കൾ വളർത്തിയതാണ്. നിങ്ങൾ അവൾ പറയുന്ന എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ ശിഷ്ടയാക്കി നിങ്ങൾ അതിന് പരിഹാരം എടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിങ്ങളുടെയൊക്കെ വന്ന് പറയുന്നത്? നിങ്ങൾ അവൾക്ക് പേടിയോ ഭയമോ ചൂടോ കൊടുത്തിട്ടില്ലല്ലേ? ഞങ്ങൾ വരത്തില്ല അമ്മ, ഞങ്ങൾ വരത്തില്ല. ഉമ്മയുടെ കയ്യിലെ തെറ്റാണ്, തെറ്റാണ്. ഈ സുരേഷ്ണം വക്കീലെന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്, അയാളിനെ കൊണ്ട് പോലീസിൻ്റെ അടുക്ക് ഉപദേശം കൊടുത്ത് പോലീസിനെ കൊണ്ട് എന്നെ വിരട്ടി ഓടിക്കുന്നു. എൻ്റെ പറച്ചൽ അവർ സ്വീകരിക്കുന്നില്ല. മോളെ ഡി എസ് പിയെ നോക്കാൻ വേണ്ടി ചെന്നപ്പോഴ് അനങ്ങുന്നില്ല, അവരനങ്ങാ തല കുനിച്ചിരുന്ന് കളഞ്ഞ് പിന്നെ വന്നില്ല മോനെ. 10-15 ദിവസം കൂടിയാണ് ഞാൻ മീൻ തിന്നുന്നത്. ഒരു പഴം കിട്ടിയാനിട്ട് പരവിച്ചിട്ട് എൻ്റെ മോനി കുളിയ എൻ്റെ മോൻ 2 വർഷമായി വന്നിട്ട് അതിന് മുമ്പ് എൻ്റെ മോൻ തന്ന് അവൻ്റെ ഒരു മോളിരിക്കുന്ന ഏട്ടിക്ക് അവർ മോനിരിക്കുന്ന പേർശയിവിടാ അവനെ എന്തിന് ശല്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞ് ഞാൻ മാറിക്കളയും. എൻ്റെ ഈ മുസാഹിബ് സത്യമായിട്ട് ഞാൻ പറയുന്നത് കള്ളതല്ലേ? എൻ്റെ മക്കളെ വളർത്തി എൻ്റെ മാപ്പിളെ ഞാൻ പേർശയിട്ട് എൻ്റെ മക്കളെ ഞാൻ കെട്ടിച്ച് എൻ്റെ മോനെ ഞാൻ വിട്ട് എല്ലാ മക്കാരും ഞാൻ കൊടുത്തത് ഈ മക്കൾക്കൊക്കെ അവരെ മാപ്പിളക്കാരെ കൊണ്ട് കഴിഞ്ഞുകൂടി. അങ്ങനത്തെ മോളും മക്കളും എന്നെ കൊല്ലാൻ ശ്രമിച്ചെൻ്റെ മോനെ. വൃദ്ധരായ മാതാപിതാക്കളെ നേരാവണ്ണം നോക്കാത്ത മക്കൾക്കെതിരെ വരെ കേസെടുക്കാൻ നിയമമുള്ള രാജ്യമാണിത്. ആ രാജ്യത്താണ് ഈ ബീവാത്തുമ്മ എന്ന 84 വയസ്സോളം പ്രായമുള്ള വൃദ്ധ മാതാവിനെ ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു സ്റ്റേഷൻ ജാമ്യമോ താക്കീതോ കൊടുത്തു വിടാനുള്ള കേസല്ല, ശരിക്കുള്ള കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏതായാലും ഉചിതമായ ശിക്ഷ തന്നെ ഇതിൽ അത് ചെയ്ത പ്രതികൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഷാൻ തുളിക്കോടിനൊപ്പം ശ്രീ മാരാർ സൈനിങ് ഓഫ്.